ഹരിയോം കുഞ്ഞുങ്ങളെ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഇന്നു മുതൽ നമ്മൾ ഒരു നല്ല കാര്യം ചെയ്യാൻ പോവുകയാണ്. എല്ലാവർക്കും അറിയാവോ ആ നല്ല കാര്യം എന്താണെന്ന്? അതെ, നമ്മൾ ഇന്ന് രാമായണത്തിൻ്റെ കഥ കേൾക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് കഥ കേൾക്കുന്നത് ഇഷ്ടമല്ലോ? എല്ലാവർക്കും ഇഷ്ടമാണ്. മുതിർന്നവർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും കഥകൾ കേൾക്കുന്നത് ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നു മുതൽ ഒരു പുതിയ മഹത്തായ ഇതിഹാസ കഥ കേൾക്കാൻ പോവുകയാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻപ് നമുക്ക് നമ്മുടെ ഗുരുക്കന്മാരുടെയും ദൈവത്തിൻ്റെയും അനുഗ്രഹവും ആശീർവാദവും വേണം. അതിനായി നമുക്ക് അവരെ സ്മരിക്കാം. എല്ലാവരും കൈകൾ കൂപ്പി കണ്ണുകളടച്ച് ഈ മന്ത്രം ഉരുവിടൂ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഈ രാമായണ കഥ ആരുടേതാണെന്നറിയാമോ നിങ്ങൾക്ക്? അതെ, ഇത് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളിൽ 7-ാമത്തെ അവതാരമായ ശ്രീരാമൻ്റെ കഥയാണ്. ഇത് ശ്രീരാമൻ്റെ കഥയാണ്. ഇനി ഈ കഥ ആരാണ് എഴുതിയതെന്നറിയാമോ നിങ്ങൾക്ക്? ഈ കഥ എഴുതിയിരിക്കുന്നത് വാൽമീകി എന്ന് പറയുന്ന മഹാമഹർഷിയാണ്. അദ്ദേഹം സംസ്കൃതത്തിലാണ് കേട്ടോ ഈ കഥ എഴുതിയിരിക്കുന്നത്. പക്ഷേ നമ്മൾക്ക് എല്ലാവർക്കും സംസ്കൃതം വായിക്കാൻ അറിയാമോ? ഇല്ല. അതുകൊണ്ട് നമ്മൾക്ക് വായിക്കുന്നതിന് സൗകര്യത്തിനായി മലയാളത്തിലേക്ക് മാറ്റി എഴുതിയത് നമ്മുടെ ഭാഷാ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. ഇനി നമ്മൾക്ക് ഗണനായകനെയും കാരുണ്യമൂർത്തിയായ ശിവശക്തിയെയും വാണിമാതാവിനെയും നമിച്ചുകൊണ്ട് രാമായണം കഥ തുടങ്ങാം. പണ്ട് പണ്ട് സരയൂ നദിയുടെ തീരത്തുള്ള ഒരു മനോഹരമായ രാജ്യമാണ് കോസലം. കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് അയോധ്യ. ഈ സൂര്യവംശത്തിൽപ്പെട്ട രാജാക്കന്മാരാണ് ഈ കോസല രാജ്യം ഭരിച്ചിരുന്നത്. നമ്മുടെ കഥ നടക്കുന്ന ഈ അയോധ്യ ഭരിച്ചിരുന്നതും സൂര്യവംശത്തിൽപ്പെട്ട രാജാവായിരുന്ന ദശരഥനാണ്. വളരെ ബുദ്ധിശാലിയും അറിവുമുണ്ടായിരുന്ന ദശരഥൻ നന്നായി രാജ്യം ഭരിച്ചു പോകുന്നു. അദ്ദേഹത്തിന് 3 ഭാര്യമാരായിരുന്നു ഉണ്ടായിരുന്നത്. കൗസല്യ, കൈകേയി, സുമിത്ര എന്നതായിരുന്നു അവരുടെ പേരുകൾ. വളരെ സന്തുഷ്ടമായ ഒരു ജീവിതമായിരുന്നു ദശരഥ മഹാരാജാവിൻ്റെ. പക്ഷേ ഒരു ദുഃഖം മാത്രമുണ്ടായിരുന്നു നമ്മുടെ രാജാവിന്. എന്താണെന്നറിയാവോ കുഞ്ഞുങ്ങൾക്ക്? സ്വന്തം രാജ്യത്തിന് ഇനിയൊരു അവകാശിയില്ല, പുത്രന്മാരില്ല, കുഞ്ഞുങ്ങളില്ല. അതായിരുന്നു നമ്മുടെ രാജാവിൻ്റെ ദുഃഖം. രാജാവിൻ്റെ ഈ ദുഃഖം കണ്ടറിഞ്ഞ ദശരഥ മഹാരാജാവിൻ്റെ ദുഃഖമറിഞ്ഞ കുലഗുരുവായ വസിഷ്ഠ മഹർഷി രാജാവിന് ഒരു ഉപദേശം കൊടുത്തു. എന്താണെന്നറിയാവോ ആ ഉപദേശം? ഒരു പുത്രകാമേഷ്ടിയാഗം നടത്തണം. എന്താണ് പുത്രകാമേഷ്ടിയാഗം? സൽപുത്രന്മാർ ജനിക്കാൻ വേണ്ടി നടത്തുന്ന യാഗമാണ് പുത്രകാമേഷ്ടിയാഗം. പുത്രകാമേഷ്ടിയാഗത്തിൽ സംപ്രീതനാകുന്ന അഗ്നിദേവൻ പുത്രകാമേഷ്ടിയാഗം നടത്തുന്നവർക്ക് പ്രസാദം നൽകും. ആ പ്രസാദം കഴിച്ചു കഴിഞ്ഞാൽ സൽപുത്രന്മാരുണ്ടാകും. ഇതാണ് പുത്രകാമേഷ്ടിയാഗം. കുലഗുരുവിൻ്റെ ആജ്ഞപ്രകാരം ദശരഥ മഹാരാജാവും ഒരു പുത്രകാമേഷ്ടിയാഗം നടത്തി. വളരെ ഭംഗിയായി നടന്ന യാഗത്തിൽ അവസാനം പതിവ് പോലെ ഹോമകുണ്ടത്തിൽ നിന്നും അഗ്നിദേവൻ പതുക്കെ പൊങ്ങി വന്നു. അഗ്നിദേവൻ്റെ കയ്യിലോ ഒരു കുംഭം നിറച്ചും പായസമുണ്ടായിരുന്നു. പുത്രകാമേഷ്ടിയാഗത്തിൻ്റെ പ്രസാദമായ പായസം. ആ പായസം വളരെ ഭക്തിയോടുകൂടി അഗ്നിദേവൻ ദശരഥ മഹാരാജാവിന് കൊടുത്തു.
ദശരഥ മഹാരാജാവാകട്ടെ ആ പായസം തൻ്റെ മൂന്ന് പത്നിമാർക്കായിട്ട് വീതിച്ച് നൽകി. ഒരു 9 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ ഈ 3 രാജ്ഞിമാരും 4 പുത്രന്മാരെ പ്രസവിച്ചു. കൗസല്യാദേവി ശ്രീരാമചന്ദ്രനെയും കൈകേയി ഭരതനെയും സുമിത്ര ലക്ഷ്മണ ശത്രുഘ്നന്മാരെയും ജന്മം നൽകി. ദശരഥ മഹാരാജാവ് വളരെയധികം സന്തുഷ്ടനായി. 4 പുത്രന്മാർ, അതും യോഗ്യന്മാരായ 4 പുത്രന്മാർ. അവരുടെ ശൈശവം അങ്ങനെ സന്തോഷപൂർവമായിട്ട് കടന്നുപോയി. അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള സമയമായി. 4 കുമാരന്മാരുണ്ട്, ഇവർക്ക് വിദ്യാഭ്യാസം ചെയ്യണ്ടേ? അതിനായി മഹാരാജാവ് വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ഇവരെ ഗുരുകുല വിദ്യാഭ്യാസത്തിനായി അയച്ചു. എന്താണ് ഈ ഗുരുകുല വിദ്യാഭ്യാസം? നമ്മളെല്ലാവരും എവിടെ പോകും? വിദ്യാലയങ്ങളിൽ പോകും, സ്കൂളുകളിൽ പോകും, അല്ലേ? അപ്പോൾ പണ്ട് ഈ സ്കൂളുകൾ ഇല്ലായിരുന്നു. ഗുരുവിൻ്റെ അടുത്ത് ഗുരുവിനോടൊപ്പം താമസിച്ച് ഗുരുമുഖത്ത് നിന്നും വരുന്ന വാക്കുകൾ കേട്ട് പഠിച്ച് അങ്ങനെയാണ് വിദ്യാഭ്യസിച്ചു കൊണ്ടിരുന്നത്. നമ്മുടെ 4 കുമാരന്മാരും അങ്ങനെ ഗുരുകുല വിദ്യാഭ്യാസത്തിനായി വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിലെത്തി. അവരാ ഗുരുകുല വിദ്യാഭ്യാസത്തിൽ നിന്നും അസ്ത്രവിദ്യകളും യുദ്ധമുറകളും ശാസ്ത്രങ്ങളും പഠിച്ചു. രാജാവിന് വളരെയധികം സന്തോഷമായി. അവരങ്ങനെ ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് തിരികെ രാജാവിൻ്റെ അടുക്ക് എത്തി. അങ്ങനെയിരിക്കെ ഒരു ദിവസം വിശ്വാമിത്ര മഹർഷി അയോധ്യയിൽ വന്നു. അദ്ദേഹം ശ്രീരാമനെയും ലക്ഷ്മണനെയും യാഗ സംരക്ഷണത്തിനായി കൊണ്ടുപോകണം എന്ന് ദശരഥനോട് പറഞ്ഞു. അങ്ങനെ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും നമ്മുടെ മഹർഷിയുടെ കൂടെ യാഗ സംരക്ഷണത്തിനായി പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ അവരൊരു ഭയങ്കരിയായ ഒരു രാക്ഷസിയെ കണ്ടുമുട്ടി. ആ രാക്ഷസിയുടെ പേരെന്താണെന്നറിയാവോ? താടക. ഈ രാക്ഷസി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ കുഞ്ഞുങ്ങൾക്ക്? ഭീകരമായ രൂപമുള്ളവരും സാധുക്കളെ ഉപദ്രവിക്കുന്നവരുമാണ് രാക്ഷസി. അതുപോലൊരു രാക്ഷസിയാണ് ഈ താടക. അങ്ങനെ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും കൂടി താടകയെ വധിച്ചു. വിശ്വാമിത്ര മഹർഷിയുടെ യാഗരക്ഷയും നടത്തി. അതിനുശേഷം അവർ അഹല്യയ്ക്ക് ശാപമോക്ഷവും നൽകി. വിശ്വാമിത്ര മഹർഷിയുടെ ഉപദേശത്താൽ അവർ മിഥിലാപുരിയിലേക്ക് യാത്രയായി. ശരി, ഇനി മിഥിലാപുരിയിൽ എന്ത് നടന്നെന്ന് അറിയണ്ടേ? അത് നമ്മൾക്ക് നാളെ കേൾക്കാം. അതുവരെ എല്ലാ കുഞ്ഞുങ്ങളും സുഖമായിട്ടിരിക്കുക. ഹരിയോം കുഞ്ഞുങ്ങളെ.